ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ലഞ്ചിലേക്ക് നമ്മൾ മൂന്ന് ഐറ്റംസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പപ്പായയുടെ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക്, ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുളക്, വേപ്പില ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് കൊടുക്കുക. ഇനി കടുക് പൊട്ടിക്കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള വേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചെറിയുള്ളി ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഈ ഒരു സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. രണ്ട് മൂന്ന് മിനിറ്റ് ഇതായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം പപ്പായ ചേർത്ത് കൊടുക്കുക. പപ്പായ ആദ്യം പകുതി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പൊ നമ്മുടെ പപ്പായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പപ്പായ, മുരിങ്ങടല, ചേമ്പ്, കാവത്ത് അതൊക്കെ വെച്ചുണ്ടാക്കുന്ന ഐറ്റംസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ഐറ്റംസൊക്കെ ഉപയോഗിച്ച് മാക്സിമം നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അതായിരിക്കും നമുക്ക് ഹെൽത്തിനും ഏറ്റവും നല്ലത്. ഇനി അടുത്തതായിട്ട് ഒരു സിമ്പിൾ മത്തിക്കറി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറി. അതിനായിട്ട് 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു ടീസ്പൂൺ ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ശേഷം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഒരു കപ്പ് പുളിവെള്ളം ഉണ്ടായിരുന്നു. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി കറിക്കനുസരിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം.
നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ തിളച്ചാൽ മാത്രം പോരാ, ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കുക. അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മത്തി ചേർത്ത് കൊടുക്കുക. ഫിഷ് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഫിഷ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്, ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. അപ്പോൾ നമ്മുടെ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെക്കുക. ഇനി അടുത്തതായിട്ട് കൈപ്പക്ക മുളകിടാനാണ് പോകുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിതിലേക്കിട്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. ഇനി ഒരു സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി വാടിക്കഴിഞ്ഞാൽ ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 2-3 മിനിറ്റ് ഇതാ ഇതുപോലെ ഇളക്കി കൊടുക്കുക. തക്കാളി ഏകദേശം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കയ്പ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളിയെടുത്തിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. 10-15 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്പ്പൊക്കെയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്കിതിങ്ങനെ വറ്റിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ 3 ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.